ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നും നമ്മുടെ ഉമ്മയും ചക്കറയും കൂടെ ഇല്ല. ഇന്ന് നമ്മുടെ ജസ്റ്റ് ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുക. മെല്ലെ മെല്ലെ കുറച്ചുകൂടെ പൊളിഞ്ഞാടു. നമ്മളെന്തോ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ട്രിപ്പ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. എവിടെ ആദ്യം പോകുന്ന, നമ്മൾ ബാണാസുര ഡാമിലേക്ക് പോയി ജസ്റ്റ് ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് വരാം. അപ്പോ പാർട്ട് പാർട്ടായിട്ട് നമ്മുടെ ഓരോ ട്രിപ്പുകൾ കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ വലിയൊരു സ്ഥലത്തേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര സ്ഥലങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തിനു ഗൈസ് വേറെ പോകുന്നതെന്ന് പറയുന്നു. ഇൻഷാല്ലാ പോവാം, എല്ലായിടത്തേക്കും പോവാം. ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇവൾക്ക് ഒരു പൂതി ഉണ്ടാവുമല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ അപ്പോളുടെ അപ്പുറം ഇങ്ങനെ പുറത്തു പോകണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പൂതി നടത്തി കൊടുക്കുകയാണ്. ഞാൻ ദുബായ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ ഉറങ്ങുന്ന ബാക്കി പറയാട്ടോ. വേഗം പറ്റി പ്രമാണം ഒരുപാട് സാധനമായിട്ടാ വന്നിക്ക. നിന്റെ ഇനി പാക്കാ വന്നിക്ക, വരെ വരെ പോണോ? നമ്മളങ്ങനെ ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പൊ പെട്ടിയും പ്രമാണൊക്കെ ആയിട്ട് നടക്കണം ഗൈസ്. ചെറിയൊരു റൂമിലാണ് താമസിച്ചത് അല്ലെ? ചെറുതല്ല, അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. രണ്ടാളും മാച്ചിങ് ആയിട്ട് ഞാൻ നീച്ചപ്പോഴേക്ക് ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതന്നെ ഇടണം എന്ന് പറഞ്ഞങ്ങാട്ട് ഇനി ഇടിയിപ്പിച്ചതാണ്. ഞങ്ങള് വെറുതെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ. ആക്കിയോ ആ സാധനങ്ങൾ താഴത്തേക്ക് ഇറക്കി വെച്ചോ കേട്ടോ, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞൊക്കെ പൊട്ടിപ്പോയി. താഴത്തേക്ക് ഇറക്കി വെച്ചു. ബാണാസുര ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ പാവകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ തൽക്കാലേ ഈ പേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടി ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ ഇവിടുന്ന്. വലിയ കുഴപ്പമില്ലാത്തൊരു ബാഗ് വാങ്ങിച്ചു, പിന്നെ യൂസ് ചെയ്യാമല്ലോ കേട്ടോ. നോക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചെടുത്തോ, പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എടുത്തോട്ടോ. കുറച്ചുകൂടി പേരും സ്കൂൾ ബാഗ് മതിയോ, അല്ലെങ്കിൽ ആ കാറിലിരിക്കണ്ട, ആ തുണികളൊക്കെ താഴത്തേക്ക് ഇട്ടാ ഇടിക്കരുത്. എന്നാ ബാഗ് എടുത്തു. ഇവിടേക്ക് എൻട്രിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, നമ്മളങ്ങനെ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ വാനിലാണ് പോണത്, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് 1 കിലോമീറ്റർ നടക്കാണ്ട്, അങ്ങോട്ട് മുകളിലൊരു പാലം കണ്ടില്ലേ, അതിന്റെ മുകളിലേക്ക് എത്തണം. അപ്പൊ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് കേട്ടോ, വാനുണ്ട്, അത് മുകളിൽ കൊണ്ടുവന്ന് നിർത്തും. നമുക്ക് എന്തായാലും തൽക്കാലം അതിൽ പോവാം, അല്ലെങ്കിൽ രാവിലെ തന്നെ ആകും കോഴിക്കോട്ട് നമ്മൾ. അപ്പോൾ നമ്മൾ വാനിൽ പോയി നേരെ അവിടെ പോയി ഇറങ്ങി ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. നടക്കി ബാ ബാ മാളേ ബാ. ഒരു ഗ്ലാസും വാങ്ങി, ഒരു ബാഗും വാങ്ങി, ഒരു തൊപ്പിയും കൂടി വാങ്ങേണ്ടിയിരുന്നു. ഏ ബാ, എന്നപ്പോൾ വാന് കിട്ടും. അങ്ങനെ ബസ് ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോവും. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ആദ്യം നമുക്ക് ബീച്ച് കാണിച്ചാൽ, ബീച്ചല്ല തടാകം. ആദ്യം ബാണാസുര ഡാം കാണാം. കുതിരപ്പുറത്ത് കയറണോ നമുക്ക്? പിന്നെ ബോട്ടിങ് ഉണ്ട്, അതൊന്നും കാണിച്ചോളൂ. ബോട്ടിങ് ഭയങ്കര രസമാണ്, കാരണം ഉണ്ട് ഉണ്ട് അത് കട അത് 4 പുറത്ത് കൂടെ ഒരു തിരമാ എന്ന് ബീ ദ്വീപ് കൂടെ പോകണമെന്ന് തോന്നുന്നു, ഫീൽ ചെയ്യും. നല്ല പ്ലേസ് ഉണ്ട്, എന്തായാലും കയറുന്നുണ്ട്. മുകളിൽ തടാകത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് വർക്കിംഗ് ഡേ അല്ല. വർക്കിംഗ് ഡേ എന്ന് വെച്ചാൽ ശനി ഞായറൊക്കെ ആവും, ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇന്ന് നമുക്ക് ഒഴിഞ്ഞെല്ലാം കാണാൻ പറ്റും, എല്ലാത്തിലും കയറാൻ പറ്റും, ഊഞ്ഞാലിൽ ആടാൻ പറ്റും. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഡേ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. തടാകം കാണാണ്ട് നമുക്ക് കാണാൻ തടാകം ഒന്ന് കാണിച്ചാലോ. ഇതൊക്കെ ഒരുവിധ ആൾക്കാർ കണ്ട സ്ഥലങ്ങൾ, പക്ഷെ കാണാത്ത എത്രയോ ആളുകളുണ്ട്. ഈ വയനാട്ടിൽ ഒന്നും വരാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാനും കാണാൻ കഴിയുന്നത് അല്ലേ. നല്ല കാറ്റി നേരത്തെ വന്നോണ്ടാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ കടലിലൂടെ ഇല്ല, കായലിലൂടെ ഇല്ല, നമ്മൾ പോകുന്നത് തടാകത്തിലൂടെയാണ്. പക്ഷെ തടാകം ഒരു ഒന്നൊന്നര തടാകം, ഒരാൾക്ക് 500 രൂപ വരുന്നത്, 1000 രൂപ. പിന്നെ അവിടെ വേറെ സംഭവങ്ങളൊക്കെ വന്നിക്കണ, M4 Tech ചാനലിലുള്ള സംഭവങ്ങളൊക്കെ. അതിൽ ഞാൻ കയറുന്നില്ല, എനിക്ക് വയ്യാനും തുണി അട്ടിക്കണേ. പണി മാറും. അപ്പൊ നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറാം കേട്ടോ. ഇത് ഫാമിലിക്ക് കയറാനുള്ള വലിയ ബോട്ടാണ്, അതിൽ ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാം. നമുക്ക് സ്പീഡ് ബോട്ടാണ്.
നമുക്ക് മറ്റേ സാധനത്തില് കാരണം എന്ന് പറഞ്ഞാൽ ഏത് ഇത് വെള്ളത്തിൽ കൂടെ വെച്ചെടുക്കാണ് നടക്ക് എന്ത് വെച്ചിട്ടാ പിന്നെ ചാടി കയറി പോന്ന് ഇതാണ് നമ്മളെ മറ്റോട് അതിങ്ങനെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതിലെന്തായാലും വേണ്ട ഞാൻ എല്ലാം എന്തായാലും ഈ വേണമെങ്കിൽ കയറിക്കോ നമുക്ക് ജാക്കറ്റ് ഇടാം എന്തിന് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ സ്പീഡ് ബോട്ടില് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഇതാണ് ബോട്ട് വരുന്നത് അതാ പോകുന്നു അങ്ങനെ പോകണം നമുക്ക് രണ്ടാൾക്കും മാത്രമേ ഉള്ളൂ ഞാൻ ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ ഒരു പേടി പേടിയൊന്നും എന്തിനു പേടിക്കണേ സിനിമ നീന്താ അറിയില്ലാന്നല്ലേ ഉള്ളൂ അതിനാണ് ഈ ജാക്കറ്റ് ഇട്ടിരുന്നത് കേട്ടോ ഉമ്മല്ല വാപ്പേ നടന്നോ ചേക്ക് എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു കൊടുത്തിട്ട് ഏ കാണു എല്ലാ ബട്ടൺസും ഇട്ടോട്ടോ അത്ര തന്നെ ഉള്ളു അത് മതി ഇനി പൊന്തി കിടന്നോളൂ എന്തായാലും പോയി വരാൻ വേണ്ടി പോണം ബോട്ട് എത്തണം കേട്ടോ ആ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ പേടിയുണ്ടോ എന്നാ കയറാം എന്നാ ഞാൻ പോയി വരാം പേടിയുണ്ട് കേട്ടോ കൂളിംഗ് ഗ്ലാസ് കണ്ണിലൊക്കെ ഇതടിക്കട്ടോ വെള്ളത്തിലാണ് ധൈര്യം ധൈര്യം സമ്പാദിച്ചു വെച്ചു വേണ്ടേ വെള്ളം കേറുന്നുണ്ട് വേണ്ട ഇപ്പൊ പറഞ്ഞു വന്ന ടിക്കറ്റ് പിന്നെ എന്ത് വെച്ചിട്ടാ കേറി ആ കു ബെൽറ്റൊന്നുമില്ല പിടിച്ചിരുന്നോ ഒന്നും പറ്റൂല ബെൽറ്റ് ഉണ്ടോ ഓ ജാക്കറ്റ് ഇട്ടുണ്ടല്ലോ എന്ന് തന്നെ ഗൈസ് നമ്മളങ്ങനെ എങ്ങനെ ഒരു തൻ്റെ ജീവിതത്തിലെ ഇത്രയും നല്ലൊരു അത്രയും ഒരു ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു വൈബാണ് അല്ലേ നമ്മള് ചെറുപ്പശ്ശേരി അത് അങ്ങള് പോവല്ലേ പഠിച്ചോലെ ഇത് ഡ്രൈവറില്ല വണ്ടിക്ക് യാത്ര നോക്കോട്ടോ ആഴ്ചകളാണ് ഈ കണ്ണൂളിട്ടോ നമ്മളിപ്പോ ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ ബോട്ടിങ്ങിലാണ് വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ശരിക്കും മാനി സെക്കൻഡ് കൂടെ ഒക്കെ നമ്മളെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കാൻ സമയാവതേ ഉള്ളൂ ഒരിക്കുമ്പോ അറ്റൊന്ന് കാണണം ഒരിക്കണം അവിടെ റിസോർട്ട് കാണാൻ കഴിയുമോ കാണണോ എവിടെ അതാണ് റിസോർട്ടുകൾ കാണണം അവിടെയൊക്കെ ഒരു ദിവസത്തെ വാടക നല്ല പൈസയോ നല്ല വെള്ളം കൂടി നമ്മൾ അന്ന് വന്നപ്പോ ഇത്ര വെള്ളമില്ല നമ്മൾ എത്തി
നമ്മുടെ നാട്ടിലും നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. നല്ല രസമല്ലേ. നല്ല ഒന്ന് വെള്ളം കുടിക്കണല്ലേ, വെള്ളം കുടിക്കണേ. നമ്മളെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറലുണ്ട്. എനിക്ക് ഇവിടെ വന്നാൽ അപ്പൊ തന്നെ പണി, കാരണം വേറെ എവിടെയും കിട്ടാത്തൊരു രസം ഇവിടെ കിട്ടും ബോട്ടിങ്. അല്ലേ തണുപ്പ് ഏരിയ, അതേമാതിരി പ്രകൃതിയും ഒക്കെ അടിപൊളിയാ, സെറ്റാണ്, ഒരു രക്ഷയില്ല. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? പുലിയ രക്ഷയില്ലല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. കാരണം ഒന്നാമത് പ്രകൃതി, ഞാൻ പിന്നെ ഇതിലൊക്കെ കേരളമുള്ള ആളാണ്. ഇനി നമുക്ക് ഇനി അടുത്തതൊരു പൂനാലക്കാടി സുഫയില. എവിടെ വീട്? ഇവര് നമ്മളെ കാണാൻ വേണ്ടി ഓടി ഇവിടെ എത്തിയതാണ്. ഇവിടെ വന്ന് ഞങ്ങള് അവിടെ നിന്ന് ഓടിനുണ്ടപ്പോ ഞങ്ങൾ എന്തായിരിക്കും, ഞങ്ങളെ തല്ലാനൊക്കെയാണോ വെച്ചിട്ടേ. അതെന്താ ചാളോ ഇന്നെ തല നോക്കിയിരുന്നു, എന്നാ വേറെ ആരും കാണൂലല്ലോ, പറയാൻ പറ്റില്ല. അവിടെ നിക്കടാന്ന് പറഞ്ഞപ്പോ ഞാൻ കുടുങ്ങി പഠിച്ചാലും ഇവിടെ എനിക്ക് അടി കിട്ടാൻ വലിയ വകുപ്പൊന്നുമില്ലല്ലോ വിചാരിച്ചു. അപ്പൊ എന്തായാലും കണ്ടതില് സന്തോഷം. എന്തായാലും ഗൈസ് നമ്മളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, നേരെ നമ്മള് നേരെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. പോവാ, നേരെ എങ്ങടാ പോകുന്നേ? എന്നൂര്. അത് ഞമ്മൾ ഇതുവരെ ഞാൻ കാണാത്ത സ്ഥലമാണ്, കാണാൻ വേണ്ടി. അങ്ങനെ നമ്മള് വീണ്ടും വണ്ടിയിൽ തന്നെ പോവാണ്, നടക്കുന്നില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്, ഒരുപാട് ഹിന്ദിക്കാരുണ്ട്, ഒന്ന് മനസ്സിലാവുന്നു വാനിലേ.
ഇൻകൊരു മാംഗോ തരി നമ്മളങ്ങനെ എന്താക്കി ബാണാസുരേന്ന് തിരിച്ച് നമ്മളൊരു എന്നൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത്ര ഇത്ര കാലമായിട്ട് ഞാൻ അത് കണ്ടിട്ടില്ല. അതും കൂടി കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കും. ഇവിടെ റോപ്പ് ഉണ്ട് കേട്ടോ, സിപ്ലൈൻ ഉണ്ട്. ഓക്കെ, നല്ല തേയിലത്തോട്ടം, വയനാടിന്റെ പ്രകൃതി നമ്മൾ ആസ്വദിക്കുകയാണ്. നല്ല സ്ഥലങ്ങളാട്ടോ, വെറും തേയിലകളാണ്. കോട ഇപ്പൊ തന്നെ കോട വരൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇപ്പൊ പോണ സ്ഥലത്ത് ഭയങ്കര കോട പോവാണ്. നല്ലൊരു പ്രകൃതി കാണാൻ വേണ്ടി പോവാണ് അല്ലെ. ജീപ്പിൽ പോണല്ലേ, എന്താണ് പറയാ, എന്നൂര്, എന്നൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ വണ്ടിയിൽ പോകാൻ കഴിയൂല, അവരുടെ ജീപ്പില് വേണം നമുക്ക് പോവാൻ കേട്ടോ. എന്തായാലും നല്ല ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കയറി നോക്കട്ടെ ഗൈസ്. നിങ്ങൾക്കും കാണാനുള്ള യോഗ ഉണ്ട്, നമുക്കും കാണാനുള്ള യോഗ ഉണ്ട്. എട്ടാളായിട്ട് കേട്ടോ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് മുകളിൽ രണ്ട്. മഴ പെയ്യുമേ, അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അഞ്ചു മണിയേറെ ലോഡ് ഉണ്ട് നടക്കി. ഇതിന് മുകളിൽ വേറൊരു ഫുൾ കോടയാണല്ലോ കേട്ടോ, എന്നൂര് അല്ലേ. നടക്കില്ല, ജീപ്പിൻ്റെ ടിക്കറ്റിൻ്റെ ഉണ്ട്. കുറച്ച് നടക്കണം തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. വേറെ ലെവല് സ്ഥലല്ലേ ഇവ, നല്ല സ്ഥലം. ഇതിന്റെ മുകളിൽ എന്തോ ഉണ്ടാക്കി വെച്ചെന്ന് തോന്നുന്നുണ്ട്. മുകളിൽ എന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് തോന്നുന്നുണ്ട്. പുതിയൊരു സംരംഭമാണ് അല്ലേ, കുറെ ആദിവാസികളുടെ മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണേ. അപ്പൊ എന്തായാലും അത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഈ പോകുന്നത് അല്ലേ. പ്രകൃതി ഭംഗി ആസ്വദിക്കണെങ്കിൽ വയനാട്. എന്താ കാടാ, നടക്ക് വാ വാ നടക്ക്. എന്നൂര് കാണാന്ന് പറഞ്ഞില്ലേ, പൂര് പൂതൊക്കെ പോയില്ലേ നടക്ക്. നമ്മള് മുകളിലെത്തി, അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടേക്ക് പോവാ, ലാസ്റ്റ് പോവാ. ഇറങ്ങ ഇറങ്ങ വാ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ. ഇവ എന്നൂര് ആദിവാസികളുടെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ എന്നൂരിലെ ആദിവാസികളുടെ ഒരു വീട് ക്രിയേറ്റ് ചെയ്തെടുക്കാനുണ്ട് അല്ലേ. നല്ല നാടൻ ചോറ് എന്നൊരു ആദിവാസികളുടെ ചോറ്. ഇപ്പൊ നല്ല മേഖലയിൽ ഹോട്ടലൊക്കെ ഉണ്ട്. എന്തായാലും കുറെ രോഗങ്ങളൊക്കെ മാറി കിട്ടും, നല്ല ശുദ്ധമായി കിട്ടുന്നുണ്ട്. എന്തൊന്നും പറയാനില്ല അല്ലേ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയവർക്ക് തോന്നുന്നുണ്ട്. അവരൊരു ക്രിയേറ്റിവിറ്റി മെയിനായിട്ട് അല്ലേ. ഓരോ പഴയ പണ്ടത്തെ ഓരോ പെരകളുടെ മാതിരി വൈക്കോലൊക്കെ മേഞ്ഞ് ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാട്ടോ. വേറെ എവിടെയും കിട്ടൂല. നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം. ഇങ്ങനെ പോയിട്ട് ആദ്യം ഈ പെര കാണാം. നിലത്തൊക്കെ വെട്ടി വലിയ പതിച്ചെടുക്കുക. വൈക്കോലാട്ടോ ഒരു അല്ലേ. രസല്ലേ, ഇല്ലല്ല എങ്ങനെയുണ്ട്, എമ്മാതിരി തണുപ്പല്ലെ. നല്ല ഒരു വീട് കേട്ടോ, എൻ്റെ സ്വപ്നമാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു വീട്. നല്ല രസമല്ലേ, താമസിക്കാൻ നല്ല രസമാണ്. ഡി ജെ ഒക്കെ നടക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. മുകളിലൊക്കെ ഒരുപാട് വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് പണിയെടുത്തിരിക്കണവര് ഒരു കാട്ടിൽ ഉണ്ടാക്കി വെച്ചെടുക്കുന്നു. എൻ്റെയൊക്കെ മനസ്സിൽ കണ്ട ഒരു വീടാണ് കേട്ടോ. അല്ല ഇവിടെ നിന്നും പോകാൻ തോന്നുന്നില്ല. അസല അസല സ്ഥലം എനിക്ക് നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയാലും ഹാപ്പിയാണ് ഗൈസ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് ജസ്റ്റ് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ്. നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്താണ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇനി നമുക്ക് അടുത്തത് 900 കണ്ടി കുട്ടാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇൻഷാല്ലാ അതും കൂടി വ്ലോഗ് എടുക്കാൻ നോക്കാം. ഈ വീഡിയോ നമ്മൾ ഫുഡ് കഴിച്ചതിനെ അതോട് വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവരും കണ്ടു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെ കൊച്ചു ട്രിപ്പ് അല്ലേ, നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു സ്ഥലം ഞാൻ കണ്ടിയില്ല. ഇത് കണ്ടിയില്ല, ഇവിടെ ബോട്ടിലും കയറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു.
കാണാത്ത സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുണ്ട്. അത് തന്നെ ആദ്യം കാണട്ടെ, എന്നിട്ട് മതി നമുക്ക് കാശ്മീർക്കും ലഡാക്കും ഒക്കെ പോകണം. ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്, നല്ല നാട് കൊണ്ടാട്ടമുളക് ചമ്മന്തി ഒക്കെ മൺകുട്ടിയിലാട്ടോ, അച്ചാറ് പയറ് മോര് മുരുകറി സാമ്പാറ് ബഫേ. ഒന്ന് ഞാൻ പിടിക്കാം. മട്ടരി ചോറാന്നല്ലേ, കുറച്ച് മതി, അത്ര വേണം. ആ ഒന്നോ മതി. സാമ്പാർ ഏതോ, നല്ല സാമ്പാർ മൺകുടുക്കയിലുള്ളത്. കുറേ ദിവസമായി എന്നും മന്തി അല്ല തിഞ്ഞത്, കുറച്ച് നാടൻ ഭക്ഷണം തിഞ്ഞ. പേരെന്താ മുത്തേ? എല്ലാ കറിയും വയ്ക്കോ? മോര് പയറുപ്പേരി. ആ എന്താ മോരോ? പച്ചമുളക് കുറച്ച് വെച്ചു നോക്കണോ? അത് നമ്മൾ അവിടുന്ന് പിന്നെ വാങ്ങാൻ വരാം. അച്ചാറ് ചമ്മന്തിയാ? ചമ്മന്തി ഏ ആ മോര് ആ മോര് എന്താള്ളേ? പപ്പടം. അയ്യോ നല്ല ഫുഡ്. ചമ്മന്തി മക്കളെ നല്ലൊരു ഫുഡ്, ഭയങ്കര കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതിയാവുന്നിട്ട. മീൻ ഞാൻ കഴിക്കൂല, ഓൾക്ക് വാങ്ങിയത് കേട്ടോ മീൻ. ചോറിന് എന്തായാലും നമുക്ക് അതിൻ്റെ പാക്കാം. നമ്മൾ ഇതിൻ്റെ സ്ഥലം എന്താ സിനിമ പേര്? എന്നൂര് അല്ലേ? എന്നൂര്. അടിപൊളി, കുറെ കാലത്തിന് ശേഷം നല്ലൊരു നാടൻ ഭക്ഷണം, മനസ്സ് നിറഞ്ഞൊരു ഫുഡാണ് എനിക്ക് മെയിനായിട്ട്. നമുക്കൊരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് അതിന്റെ പാക്ക് ചിത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലേ, പെയിന്റിങ് ആ മക്കളെ. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ വൈകിട്ടപ്പാക്കാണ്. ഇത്രയും സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറ്റി എനിക്ക്. നമ്മളും കണ്ട് ആസ്വദിച്ചു. കഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, നമുക്ക് കഴിക്കാൻ പറ്റി. എന്നാലും നമ്മൾ കണ്ടതൊക്കെ നിങ്ങളെയും കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് വിചാരിക്കണം. കാണിക്കാൻ കാണാത്ത സ്ഥലങ്ങളോട്ടോ കാണിച്ചു തന്നിട്ട്. പിന്നെ കണ്ടവർ ഒരുപാടുണ്ടാവും, കാണാത്തവർക്കാണ് ഇട്ടുന്നത്. നെക്സ്റ്റ് ഇൻഷാല്ലാ 900 കണ്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളൊന്ന് കോസ്റ്റ്യൂം ഒന്ന് ജസ്റ്റ് മാറ്റണം. ഈ കോസ്റ്റ്യൂം തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് വെറുക്കുകയും ചെയ്യും, നമുക്ക് മടുക്കുകയും ചെയ്യും. ഓക്കെ, പാൻറ് ഇടണോ? പാൻറ് ഇടണോ? ബൈ ബൈ, അസ്സലാമു അലൈക്കും.